പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ജൂലൈ 3 ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ലീഹായുടെ ദുഖറാന അഥവാ ഓർമ്മ തിരുനാൾ ആണല്ലോ. എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ദുഖറാന തിരുനാൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണല്ലോ. 2 വർഷങ്ങൾക്ക് മുമ്പ് സീറോ മലബാർ സഭയിൽ ഏകീകരിച്ച വിശുദ്ധ കുർബാന അർപ്പണ രീതി എല്ലാ രൂപതകളും സ്വീകരിച്ചപ്പോൾ തങ്ങൾക്ക് അത് സാധ്യമല്ല എന്ന നിലപാട് എടുത്തുകൊണ്ട് ഈ അതിരൂപതയിലെ വൈദികർ ഇവിടെ നിലനിന്നിരുന്ന ജന അഭിമുഖ കുർബാനയുമായി സഭയെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ സഭ അംഗീകരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന നാളെ മുതൽ, അതായത് 2024 ജൂലൈ 3 മുതൽ അർപ്പിച്ച് തുടങ്ങണം എന്ന സഭയുടെ നിർദ്ദേശം സഭയുടെ സിനഡ് നൽകിയതിനെ തുടർന്ന് ഈ ദിവസത്തിന് വളരെയധികം പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. സഭയോടൊപ്പം വിശ്വാസികൾ, വിമത വൈദികർ തങ്ങളുടെ നിലപാടുകൾ മാറ്റിവെച്ച് അനുസരണത്തിൻ്റെ പാതയിൽ സഭയോട് ചേർന്ന് നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കും എന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. എന്നാൽ തങ്ങളുടെ പ്രവൃത്തി മൂലവും മറ്റ് സഭാവിരുദ്ധമായ കാരണങ്ങൾ കൊണ്ടും പൗരോഹിത്യത്തിന് വിലക്കുണ്ടാവും എന്നുറപ്പുള്ള ചില വൈദികർ മറ്റുള്ള വൈദികരെ പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും സഭയെ ധിക്കരിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥിതിവിശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിപക്ഷം ഇടവകളിലും വിശ്വാസികൾ അഭിമുഖീകരിക്കുന്നത്. പുരോഹിതർ സഭയെ അനുസരിച്ച് സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരവും ആയിരിക്കും. എന്നാൽ ഇതിഷ്ടപ്പെടാത്ത ചില വൈദികരും അവരുടെ ശിൽബന്ധികളും കൂടി ഇത് നടപ്പിലാക്കാതിരിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ പലയിടങ്ങളിലും സംഘർഷത്തിൻ്റെതായിട്ടുള്ള സാഹചര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാവണം സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ ഇടവക ദേവാലയങ്ങളിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുറപ്പു വരുത്തുന്നതിലേക്കായി പോലീസിൻ്റെ സഹായം തേടാൻ തീരുമാനിച്ചത്. എന്തും ചെയ്ത് അന്തരീക്ഷം കലുഷിതമാക്കി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തെ തടയുവാനും അതുവഴിയായി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളപ്പോൾ സമാധാനം നിലനിർത്തുവാൻ പോലീസിൻ്റെ സഹായം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതവുമാണ്. ഈ സാഹചര്യത്തിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ വിവിധ കൂട്ടായ്മകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നിലനിന്നാൽ വിമതരുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടും എന്നുറപ്പാക്കാൻ സാധിക്കും. നമ്മുടെ അതിരൂപതയിലെ വിവിധ ദേവാലയങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സഭാവിശ്വാസികളുടെ നേതൃത്വത്തിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം യാഥാർത്ഥ്യമാക്കുന്നതിനായി വിവിധ സംഘടനകൾ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എല്ലാ സംഘടനകളുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണെങ്കിലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ചില വ്യക്തികളുടെ സവിശേഷമായിട്ടുള്ള പ്രവർത്തന രീതിയിലെ വ്യത്യസ്തതകൾ അവരെ മറ്റുള്ളവർക്ക് അപ്രിയരാക്കി മാറ്റുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാ സംഘടനകളും പ്രവർത്തിക്കുന്നത് പരമമായ ഒരേ ഒരു ലക്ഷ്യം, അതായത് ഏകീകൃത വിശുദ്ധ കുർബാന സാധ്യമാക്കുക എന്നതായതുകൊണ്ട് മറ്റുള്ള ഭിന്നതകളെല്ലാം മാറ്റിവെക്കേണ്ട സമയമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ചിലരുടെ വാക്കുകളും പ്രവൃത്തികളും വിചാരങ്ങളും കാര്യപരിപാടികളും ഒക്കെ മറ്റുള്ളവർക്ക് അപ്രിയകരമായിട്ട് തോന്നുന്നത് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നതുകൊണ്ടാണല്ലോ. പക്ഷേ എല്ലാവരുടെയും പരമമായ ലക്ഷ്യം ഒന്നാണെന്ന് എന്ന് തിരിച്ചറിവ് വിവിധ സംഘടനകളുടെ നേതാക്കളെ പരസ്പരം അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനും ഇടയാകട്ടെ. എങ്കിൽ മാത്രമേ വിമതരുടെ തെറ്റായ ചിന്തകളെ ബലഹീനമാക്കുവാനും അവരോടൊപ്പം തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന വിശ്വാസികളെ സഭയോടൊപ്പം ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഏകീകൃത വിശുദ്ധ കുർബാന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനകൾക്കിടയിലുള്ള ചെറിയ കാര്യങ്ങളിലുള്ള ഭിന്നത ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനത്തിന് തടസ്സമാവുകയും അതുവഴിയായി ഒരു വലിയ സഭാ വിഭാഗത്തിൻ്റെ ശക്തിക്ക് കോട്ടം സംഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അതിനെ ആവർത്തിക്കുവാൻ നാം അനുവദിച്ചുകൂടാ. ഏകീകൃത വിശുദ്ധ കുർബാന എന്നുള്ള ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കട്ടെ ഇനി ഈ സംഘടനകൾ ചെയ്യുന്നതും പറയുന്നതും. അതിന് വിഘാതമാവുന്ന രീതിയിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ
പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ ലഭിക്കുന്ന വെളിച്ചത്തിൽ കാണുവാനും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അവ പറഞ്ഞ് പരിഹരിച്ച് ശക്തി സംഭരിച്ച് ഒന്നായി മുന്നേറുവാനും എല്ലാവർക്കും സാധിക്കണം. ഈ ദിവസങ്ങളിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ ഇടവകകളിൽ ഒരുമിച്ച് ചേർന്ന് അതാത് വികാരിച്ചന്മാരോടും സഹവികാരിമാരോടുമൊക്കെ ആശയവിനിമയം നടത്തി ഏകീകൃത വിശ്വകുർബാന അർപ്പണത്തിൻ്റെ സാധ്യതകളെപ്പറ്റി ചോദിക്കുകയും അതിനവർക്ക് തടസ്സമായി നിൽക്കുന്ന സംഗതികൾ പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിച്ചു കൊടുത്തുകൊണ്ടും സമാധാനം ഉറപ്പാക്കുവാനായി പോലീസിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടും കാര്യങ്ങൾ ചർച്ച ചെയ്ത് ക്രമീകരിച്ച് നടപ്പാക്കണം എന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. നടപ്പാക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്, അത് മറക്കാതിരിക്കുക. നാളെ മുതൽ ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ചൊല്ലിയിരിക്കണം എന്ന് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. കാരണത്താൽ ഈ തീരുമാനം പൂർണ്ണമായി ജൂലൈ 3 മുതൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സിനഡനന്തര അറിയിപ്പിൽ പറഞ്ഞതുപോലെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങേണ്ടതാണ്. അതുപോലും ചെയ്യാത്ത വൈദികർക്കെതിരെ സഭാ നിയമപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ ആരംഭിക്കുമെന്ന കാര്യം കൂടെ അറിയിക്കുന്നു. അല്പസമയം ബോധവൽക്കരണം അവർക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം എല്ലാം സമാധാനത്തിൽ പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.